നമസ്കാരം. എം ആർ എഫ് ഇൻറ്റീരിയർ വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരു ഐലൻഡ് കിച്ചനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വളരെ മികച്ച ഡിസൈനുകൾ നൽകിക്കൊണ്ട് നമ്മൾ ഈ കിച്ചൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് ഈ കിച്ചണിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുക എന്നുള്ളത്. ഐലൻഡ് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ കാണാം, നാനോ വൈറ്റ് ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻബിൽഡ് ആയിട്ടുള്ള കാഫിൻ്റെ ബർണറാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മുൻവശത്ത് വരുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പോളി മാർബിൾ ഷീറ്റാണ്. വളരെ മികച്ച രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണാം. അത് തൊട്ടടുത്തായിട്ട് നമ്മളൊരു പ്രൊഫൈൽ ലൈറ്റ് ഇൻബിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു ഐലൻഡ് കിച്ചണിനെ എലഗൻ്റ് ആയിട്ട് മാറ്റുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സ്റ്റോറേജ് ബോക്സ് പോലെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പ്ലൈവുഡ് വിത്ത് വിനീർ വെച്ച് അതിനെ സെപ്പറേറ്റ് വാമിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. ഹുഡ് ആൻഡ് ഹോബ് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാം, വേൾപൂളിൻ്റെ ഹുഡ് ആൻഡ് ഹോബാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, കാഫിൻ്റെ ബർണറും അതുപോലെ തന്നെ വേൾപൂളിൻ്റെ ചിമ്മിനിയും അല്ലെങ്കിൽ വേൾപൂളിൻ്റെ ഹുഡ് ആൻഡ് ഹോബ് എന്താണ് കൊടുത്തതെന്നുള്ളത്? തീർച്ചയായും ഇവിടെയാണ് എനിക്ക് പറയാനുള്ളത്, മികച്ച രീതിയിൽ ഡിസൈൻ അതുപോലെ ബജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന എക്യുപ്മെൻറ്റുകൾ അല്ലെങ്കിൽ ബജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന അപ്ലയൻസസ് സെലക്ട് ചെയ്യാനും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. അത് ഇന്ന ബ്രാൻഡ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാൻഡുകളെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഈ വുഡൻ ഹോബ് കൊടുക്കാനായിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിൻ്റെ ഒരു തിക്കായിട്ടുള്ള ഒരു ബോർഡർ ഒരു പാർട്ടീഷൻ പോലെ ഇവിടെ കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് വിനൈൽ ഫിനിഷിലാണ് ഇത് ക്ലിയർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വെളിയിലായിട്ടാണ് നമ്മൾ വേൾപൂളിൻ്റെ ഹുഡ് ആൻഡ് ഹോബ് ഇതിനെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു എക്സോസ്റ്റ് പുറത്തേക്ക് പോകാനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് പോകാനുള്ള സംഗതി കൊടുത്തിരിക്കുന്നത്. അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോളി മാർബിൾ ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇതിന് പറയാനുള്ളത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈനാണ്, സ്ക്വയർ ടൈപ്പിൽ വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സ്പോട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ട് അതിനെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി കിച്ചൻ്റെ സീലിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സീലിങ്ങിന് ഹൈലൈറ്റ് ആയിട്ട് വരുന്നതും ഈ ഒരു ഫോക്കസ് ലൈറ്റുകളാണ്. അവിടുന്ന് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് കാണാം ഒരു ചുമരിലേക്ക് വരുന്ന വൈറ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കാണാം. സത്യത്തിൽ ഇത് ടൈലല്ല, ഇത് അക്രിലിക് ഫിനിഷാണ്. അക്രിലിക് ഫിനിഷ് കൊടുത്തത് നമുക്കൊരു ഗ്ലാസ് തീം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇവിടെ ഒരു ഗോൾഡൻ തരത്തിലുള്ള ഒരു ബീഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു വൈറ്റും ഗോൾഡും ആയിട്ട് വരുന്ന സമയത്ത് രസകരമായിട്ട് നമുക്ക് ആ ഒരു കാഴ്ചയ്ക്ക് ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭൂതി ലഭിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് കാണാം മുകളിൽ നമ്മളൊരു ബോർഡർ പോലെ 4 ഇഞ്ച് കനത്തിൽ ഒരു ബോർഡർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും പ്ലൈവുഡ് കൊണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടത് വിനീർ കൊണ്ട് സെറ്റ് ചെയ്തപ്പോൾ ടോട്ടലി ഒരു വുഡൻ തീമിലേക്ക് അത് വന്നു എന്നുള്ളതാണ്. ഈ വാളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് മറ്റൊരു ഹൈലൈറ്റ് ഇരിക്കുന്നത്. കബൻ സാസർ കൊടുക്കാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു റാക്കാണ്. ഇവിടെ നമ്മളിപ്പോൾ നിലവിൽ കൊടുത്തിരിക്കുന്നത് കപ്പ് ആൻഡ് സാസർ സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഈ ലൈറ്റ് കണ്ടോ, നമ്മൾ ഈ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് LED പ്രൊഫൈൽ ലൈറ്റാണ്. അത് ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ പ്ലൈവുഡാണിത്. ഈ പ്ലൈവുഡിനെ നമ്മൾ വിനയർ വെച്ചിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് താഴോട്ട് വരുന്ന സമയത്ത് കൗണ്ടർ ടോപ്പാണ്. ഇവിടെയാണ് നമുക്ക് ആവശ്യമുള്ള സ്റ്റോറേജും അതുപോലെ തന്നെ വാഷ് ബേസിൻ ഏരിയ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലുള്ള ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നാനോ വൈറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ഡോറുകൾ. അതിലും ഒരു സംഗതി ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ ക്ലിയർ ആക്കി തരാം. ഇതെന്താണെന്ന് നിങ്ങൾ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഫിനിഷായിരിക്കും, അല്ലെങ്കിൽ എക്കർലിക്കോ അങ്ങനെ എന്തെങ്കിലും ഫിനിഷായിരിക്കും എന്നായിരിക്കും തോന്നുക. പക്ഷേ
യഥാർത്ഥത്തിൽ ഇത് ഗ്ലാസ്സാണ്, സാക്ഷാൽ ഗ്ലാസ്സാണ്. 4 mm തിക്നെസ്സിൽ വരുന്ന ലാക്വേർഡ് ഗ്ലാസ്സാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതിനെ അലൂമിനിയം ഫ്രെയിം ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ബജറ്റ് ഓറിയൻറ്റഡ് ആണ്, പ്രീമിയം ലുക്ക് തരുന്ന, എന്നാൽ ബജറ്റ് അധികം ചിലവാകാത്ത രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വളരെ മികച്ച ഡിസൈൻ. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ ഡോറുകൾ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു സ്റ്റോറേജ് ഏരിയയാണ്, നിരവധി സ്റ്റോറേജ് ഏരിയ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു വലിയ കിച്ചണാണ്. ഇതിൻ്റെ അവസാനത്തിലാണ് നമ്മൾ ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബേസിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വളരെ നിഷ്പ്രയാസം തന്നെ, അതായത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളിവിടുന്ന് പാത്രവും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻസൈഡിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അതൊരു GTBT കൊടുത്തിട്ടുണ്ട്. ഇത് മൾട്ടി വുഡ് കാർക്കേസ് ആയതുകൊണ്ട് തന്നെ വെള്ളം തട്ടിയാൽ യാതൊരു കാരണവശാലും ഒരു പ്രശ്നവും വരില്ല. പിന്നെ ആൾക്കാർ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്, മൾട്ടി വുഡിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ഈ ഡോറുകൾക്ക് വലിയ കുഴപ്പവും സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരില്ല എന്നുള്ളതാണ്. കാരണം സാധാരണയുള്ള ഡോറുകൾ അപേക്ഷിച്ചിടത്തോളം ഈ ഒരു ഡോറിന് വളരെയധികം വെയിറ്റ് കുറവായിരിക്കും. അതുമാത്രമല്ല, ഈ ഒരു സ്ക്രൂകൾ, ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യുന്ന ഇഞ്ചസ് ഫിറ്റ് ചെയ്യുന്ന സ്ക്രൂകൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഇൻസൈഡിലേക്ക് നമ്മളൊരു സ്ക്രൂ ഹോൾഡിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് എളുപ്പം തുറക്കാനും അടക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു ചോദ്യം ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇനി ഇൻ കേസ് ഇതിൻ്റെ ഗ്ലാസോ കാര്യങ്ങളോ പൊട്ടുകയാണെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളത്. വളരെ നല്ലൊരു ചോദ്യമാണത്. ഗ്ലാസ് പൊട്ടുകയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, ഗ്ലാസ് മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഫ്രോം വഴി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഗ്ലാസ് മാറ്റുക? അപ്പോൾ ചോദിക്കും, അതും ഒരു ചോദ്യം തന്നെയാണ്. വളരെ നിസ്സാരമായിട്ട് മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മളിവിടെ കൊടുത്തതാണ്ടോ, വളരെ ചെറിയ സ്ക്രൂകളാണ് കേട്ടോ. നമുക്കിത് നിസ്സാരമായിട്ട് അഴിച്ചെടുക്കാൻ സാധിക്കും. ഇത് അഴിച്ചു മാറ്റുക, ഇതിൻ്റെ ഉള്ളിലുള്ള കവറിങ് അഴിച്ചു മാറ്റുക, ശേഷം സെറ്റിലൊന്ന് കഴിച്ചതിന് ശേഷം ഗ്ലാസ് എടുക്കുക, പൊട്ടിയ ഗ്ലാസ് മാറ്റി വേറൊരു ഗ്ലാസ് ഫിറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ്. അപ്പം ഗ്ലാസിൻ്റെ ടെൻഷൻ എന്താ പറയുക, പൊട്ടുവോ പൊട്ടൂലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്, ഗ്ലാസ്സാണ് അത് പൊട്ടും. നിങ്ങളത് ടഫൻ ചെയ്താലും ടഫൻ ചെയ്തിട്ടില്ലെങ്കിലും ഗ്ലാസ് പൊട്ടുക തന്നെ ചെയ്യും. ചെയ്യാനുള്ളത് ഒബ്ജക്റ്റായിട്ട് വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റുകൾ, അതിൻ്റെ അകത്ത് പരമാവധി തട്ടാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു മനോഹരമായിട്ടുള്ള പാർട്ടീഷൻ സെറ്റ് ചെയ്യാമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ പാർട്ടീഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഐലൻഡ് കിച്ചൺ ഒരു കാരണവശാലും ഈ രീതിയിൽ ഓപ്പൺ സ്പേസിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ചിന്തിച്ചു, ഞാൻ പറഞ്ഞു ചിന്തകൾ നമ്മൾ പ്രയോഗിക്കുന്ന സമയത്ത് അവിടെ ഐഡിയാസുകൾ തെളിഞ്ഞു വരും. ആ രീതിയിൽ നമ്മൾ ചിന്തിച്ച് മെനക്കിയെടുത്ത അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഡിസൈനാണിത്. പാർട്ടീഷൻ കൊടുക്കുന്നതിന് പകരം നമ്മൾ അതേ സിസ്റ്റം, അതായത് നമ്മൾ ഐലൻഡ് കിച്ചണിൽ കൊടുത്തിരിക്കുന്ന അതേ ഫിനിഷ് തന്നെ ഈ ഒരു പ്ലൈവുഡ് സിസ്റ്റത്തിൽ കൊണ്ടുവന്നു. ആ പ്ലൈവുഡ് നേരെ വരുന്നത് തൊട്ടടുത്തുള്ള ബാ ചെയറിലേക്കാണ്. ഇതിൻ്റെ ടോപ്പിലേക്കായാലും ഇതിൻ്റെ സൈഡിലേക്കായാലും നമ്മൾ ഫിനിഷ് കൊണ്ടുവന്നിരിക്കുന്നത് പോളി മാർബിൾ ഷീറ്റാണ്. ഇൻസൈഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് മറൈൻ പ്ലൈവുഡ് ആട്ടോ. ആ മറൈൻ പ്ലൈവുഡിലേക്ക് കുറച്ചും കൂടി ഹൈലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ കിച്ചണിലേക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട്, അതായത് ഐലൻഡ് കിച്ചൺ കഴിഞ്ഞാൽ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റ സ്ട്രെച്ചിലാണ് നമ്മൾ ആ ഒരു ലൈറ്റിങ് കൊടുത്തിരിക്കുന്നത്. മികച്ച ഒരു ഡിസൈൻ തന്നെയാണെന്ന് ഒരുപാട് പേര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരമാണിത്. ഐലൻഡ് കിച്ചൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വർക്ക് ഏരിയ വന്നിട്ടുള്ളത്. അതും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ക്ലോസ് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. UPVC സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ടുണ്ട്. ത്രിബിൾ ഫോൾഡിങ് ആട്ടോ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ വളരെ അനായാസം നമുക്ക് സൈഡിലോട്ട് മാറ്റാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇത് UPVC ഫ്രെയിമാണ്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ടഫ് ആൻഡ് ഗ്ലാസ്സാണ്. അതുകൊണ്ട് ബ്രേക്ക് ആയാലും ആളപായം ഉണ്ടാകുന്ന രീതിയിൽ തറയിലേക്ക് ഗ്ലാസ് പതിക്കത്തില്ല.
തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാം ഇവിടെ ഒരു ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു പാർട്ടീഷൻ്റെയും ഇതിൻ്റെയും ഇടയിലായിട്ടാണ് ഫ്രിഡ്ജ് വരുന്നത്. അതിൻ്റെ ഒരു സ്പേസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. ബാർ അറ്റാച്ച് ടേബിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ മറ്റൊരു കിച്ചൺ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും കിച്ചൺ തന്നെയാണ്, ഒന്ന് ഐലൻഡ് കിച്ചൺ, മറ്റൊന്ന് ഷോ കിച്ചൺ, അതിൽ വർക്കിംഗ് കിച്ചൺ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. തൊട്ടടുത്ത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, ഡിസൈൻ അതേ രീതിയിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്നും ഉൾപ്പെടുത്തിക്കാതെ നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഡോറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്ലാസ്സാണ്. ഇത്രയും വലിയ ഡോറ് ഗ്ലാസ് ആക്കുന്നതിനുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ്. കാരണം അത്രയും റിസ്ക്കായിട്ടുള്ള ഒരു ടാസ്കിനെ ആയിരുന്നു ഇതിന് ഗ്ലാസ് കൊടുക്കുക എന്നുള്ളത്. വളരെ മികച്ച രീതിയിൽ നമ്മളത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മുടെ ടോൾ യൂണിറ്റാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വെക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. ഇതും ഓരോ എപ്കോടെ തന്നെ ഒരു പ്രോഡക്റ്റാട്ടോ. ഈ കിച്ചണിലേക്ക് കൊടുത്തിരിക്കുന്ന ആക്സസറീസൊക്കെ എപ്കോടെ ആക്സസറീസാണ് കൊടുത്തിട്ടുള്ളത്. തൊട്ടടുത്ത് നമുക്ക് വരുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നു കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റ് ടൈലാണ്. മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസാണ് കാണുന്നത്. ഇതിൻ്റെ എല്ലാം കാർക്കേസ് കൊടുത്തിരിക്കുന്നത് മൾട്ടി വുഡിലാണ്. ഡോറുകളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് അലൂമിനിയം വിത്ത് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് കപ്പൻ സാസർ കൊടുക്കാനും വെക്കാനായിട്ടുള്ള ഒരു ഷോ റാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഷോ റാക്കാണ്. ഷൂ റാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ഷോ റാക്ക് അത് തന്നെ. ഗ്ലാസ് കൊടുത്ത് ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ വെളിയിലേക്ക് കാണുന്ന രീതിയിലുള്ള ഒരു ഷോ റാക്കാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ്സാണ്, നമുക്കിതുപോലെ ഓപ്പൺ ആക്കുന്നു. ഇൻസൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇൻബിൽഡായിട്ട് കൊടുക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഫൈൽ ലൈറ്റാണ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മൾട്ടിവുഡിൻ്റെ കാർക്കേസ് കൊടുത്ത് അതിൻ്റെ അകത്ത് നമ്മൾ ഗ്ലാസ് അല്ലെങ്കിൽ കപ്പൻ സാസർ പോലുള്ള കാര്യങ്ങൾ ഭദ്രമായിട്ട് വെക്കുന്നു. ഇതൊരു ഷോ കേസായി മാറി. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതും മറ്റൊരു സ്റ്റോറേജ് ബോക്സാണ്. അത് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് ഉണ്ടോ. ഒരുപാട് സ്റ്റോറേജ് സാധ്യതകൾ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മളിത് അലങ്കരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും അടുത്തായിട്ട് നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിൾ പൈപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ അനായാസം വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ പൈപ്പ് സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിലുണ്ട്. നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷാർപ്പായിട്ട് വെള്ളം വരികയും അതെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് മറ്റുള്ള രീതിയിലേക്ക് മാറ്റുന്ന സമയത്ത് ഷവേർഡായിട്ട് വെള്ളം വരികയും ചെയ്യും. അതൊരു ടെക്നോളജി തന്നെയാണ്. നേരെ വാഷ് ബേസിൻ്റെ അടിഭാഗത്തേക്ക് നമ്മൾക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം കേട്ടോ. മറ്റൊരു സംഭവം എടുത്തു പറയേണ്ട മറ്റൊരു സംഭവമാണ് ഇൻസൈഡിലേക്ക് നമ്മൾ വരുമ്പോൾ വാഷ് ബേസിനാണ് ഇവിടെ. ഇവിടെ നമ്മൾ ഗ്ലാസ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു പുൾ ഔട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാഷ് ബേസിൻ്റെ ഒരു സംഗതി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കണ്ടോ, ഇതിൻ്റെ അകത്ത് വെള്ളം മറിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇൻസൈഡിൽ നമുക്ക് വെള്ളം മറിഞ്ഞതായിട്ട് കാണാം. ഒരുപക്ഷെ മൾട്ടി വുഡിന് പകരം നമ്മൾ മറ്റെന്ത് പ്രോഡക്റ്റ് ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ മൾട്ടി വുഡ് നിൽക്കുന്ന അത്ര കാലത്തോളം മറ്റൊരു പ്രോഡക്റ്റും നിൽക്കില്ല. അത് നമ്മൾ മറൈൻ പ്ലൈ വുഡ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇവിടെ ഈ മൾട്ടി വുഡ് നിൽക്കുന്ന ആ ഒരു കാലത്തേക്ക് അല്ലെങ്കിൽ അത്രയും ദീർഘകാലത്തേക്ക് ഒന്നും നിൽക്കില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് വെള്ളം തട്ടുന്ന ഏരിയയിൽ കൃത്യമായിട്ട് മൾട്ടി വുഡ് അല്ലെങ്കിൽ PVC ബോർഡ് തന്നെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. മൾട്ടി വുഡ് എന്ന് പറയുന്നത് തോംസൺ കമ്പനിയുടെ തന്നെ ബ്രാൻഡാണ്. പിന്നീടത് അവർ ബ്രാൻഡാക്കി മാറ്റിയ സാധനം നമ്മളെ പോലുള്ള ഇൻറ്റീരിയർമാർ പറഞ്ഞ് അതൊരു മൾട്ടി വുഡ് എന്ന രീതിയിലേക്ക് മാറി. ഇതുപോലെ വിശാലമായിട്ടുള്ള സ്റ്റോറേജ് ഏരിയ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് നിർമ്മിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞു ഇത് ടൈലല്ല, ഇത് കൊടുത്തിരിക്കുന്നത് ടൈലിന് പകരം കൊടുത്തിരിക്കുന്നത് എക്കർലിക്കാണ്. ആക്ച്വലി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗ്ലാസ് വെക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ കസ്റ്റമറുമായിട്ടുള്ള നിരന്തരം ഡിസൈനെ കുറിച്ചുള്ള സംവാദത്തിനിടയിൽ നമ്മൾ ഗ്ലാസ് മാറ്റി എക്കർലിക്ക് ആക്കിയതാണ്. എന്നിരുന്നാലും ടൈലിനേക്കാളും മികച്ച ഒരു റിസൾട്ട് അല്ലെങ്കിൽ മികച്ച ഒരു ഫീല് നമുക്കിത് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. തൊട്ടടുത്തായിട്ട് നമുക്കിവിടെ കാണാം, നമ്മൾ ആ സൈഡ് സെറ്റ് ചെയ്ത പോലെ തന്നെ ഷോ റാക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനെ ഡിസൈൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ മുകളിൽ നിന്ന് താഴെയിലോട്ടേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സെറ്റിങ്സ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇഞ്ചസ് ആയാലും ഇതിൻ്റെ ആക്സസറീസൊക്കെ എപ്കോടതാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
വളരെ മികച്ച രീതിയിൽ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വുഡൻ തീം, വൈറ്റ് ആൻഡ് വുഡൻ തീം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പ്ലൈവുഡ് വിത്ത് വിനിയർ ഫിനിഷാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇതുപോലെ ഷോറാക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ എല്ലാത്തിൻ്റെ ഉള്ളിലും ഇതുപോലെ എല്ലാത്തിൻ്റെ ഉള്ളിലേക്കും നമുക്ക് ലൈറ്റ് കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ലൈറ്റ് കൊടുക്കാൻ സാധിക്കും. നമ്മളെ ഡിസൈൻ അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ലൈറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനുള്ള കേബിളുകൾ, ലൈറ്റ് കൊടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ പവർ വരാനായിട്ടുള്ള കേബിളുകൾ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാനിങ് ചെയ്യണമെന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിസൈൻസ് വളരെ മികച്ച രീതിയിലുള്ള ഡിസൈൻസാണ്. എന്നാൽ ബജറ്റ് അത്ര വലിപ്പത്തിൽ ബാധിക്കാത്ത രീതിയിലുള്ള ഡിസൈൻസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് കുറക്കാനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഷട്ടേഴ്സിന് അലൂമിനിയം ഫ്രെയിം വിത്ത് ലാക്വേർഡ് ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസൈൻ അനുസരിച്ചുകൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ കസ്റ്റമറുമായിട്ടുള്ള കാര്യങ്ങളിൽ വരുത്തിയിട്ടുണ്ട്. മികച്ച ഒരു കിച്ചൺ ഔട്ട്പുട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും സന്തോഷകരമാക്കുന്ന മറ്റൊരു സംഗതി. ഇന്നത്തെ ഈ ഒരു കിച്ചൺ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വീഡിയോയിൽ നിന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. മറ്റൊരു വ്യത്യസ്തമാർന്ന വീഡിയോയുമായിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. ഇറ്റ്സ് മൈ ഫിറോസ് മുഹമ്മദ് സൈനിങ് ഓഫ്.